അപ്പോൾ ഗുജറാത്തിലെ ആദ്യത്തെ പള്ളി കേട്ടോ. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലുഹർ നമസ്കാരം കഴിഞ്ഞു. 2 മണിക്ക് ഏകദേശം 2:30 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 2:30 ആകുമ്പോൾ നമസ്കാരം കഴിഞ്ഞ് 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തു. ഇൻഷാല്ലാഹ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ചോദിക്കാനാണ്. അവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, അപ്പോൾ അവിടെ പുറത്തുനിന്നുള്ള ആളുകളെ നിർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻഷാല്ലാഹ് അടുത്തൊരു പള്ളി സമയമുണ്ട്, 3:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ അവിടെ പോയിട്ട് ബാക്കിയുള്ള നോക്കാം. ഇൻഷാല്ലാഹ് അള്ളാഹു എടുക്കുന്ന ഒരു വലിയ ഗുജറാത്തിൽ ആദ്യത്തെ പള്ളി ആയതുകൊണ്ട് കാണിച്ചു. ഇൻഷാല്ലാഹ് ഒരു കൂടപ്പുറപ്പ് അതേ ബോക്സിൽ ഒരു കൂടപ്പുറപ്പ് എന്റെ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹദിയ ബോക്സിൽ ചെറിയൊരു സംഖ്യ മാത്രമേ സ്വീകരിക്കട്ടെ. നമ്മളിതാ ഇപ്പൊ ഹൈവേയിലേക്ക് കയറാൻ പോകുന്നു. ഹൈവേയിൽ നല്ല തിരക്കാണ്. ഇതിൽ നേരെ പോയാൽ എത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഹൈവേയിലേക്ക് തന്നെ കയറുക. ആ സൈഡ് കൂടെ ഇങ്ങനെ പോവാം. എന്തായാലും ഇൻഷാല്ലാ ഇനി ഇതും കൂടെ കഴിഞ്ഞാല് ഗുജറാത്തും കൂടെ കഴിഞ്ഞാല് രാജസ്ഥാനിലാണ് ആദ്യത്തെ നമ്മളെ ലക്ഷ്യം. ഭീമാപള്ളിന്ന് ഇറങ്ങിയപ്പോ മാലിക് ദിനാറായിരുന്നു, കാസർഗോഡ് മാലിക് ദിനാറാണ് ആദ്യത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാലിക് ദിനാറ് കഴിഞ്ഞു. മാലിക് ദിനാറിന് അടുത്ത ലക്ഷ്യം നമ്മളെ അജ്മീറാണ് രണ്ടാമത്തെ ലക്ഷ്യം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതും പൂർത്തിയാക്കുക. മൂന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മക്കയും മദീനയും. വണ്ടി സ്റ്റാർട്ടാക്കി, ചെറിയൊരു കേറ്റാണ്. ഏകദേശം 2 മണിയായി സമയം. അപ്പോ കേറ്റാകുമ്പോ കാലിന്റെ മക്കളൊക്കെ നല്ല വേദന. വേഗം വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ടാക്കുന്ന വർഷങ്ങൾ കേൾക്കുന്നുണ്ടാവുന്നില്ല. ചെറിയൊരു കേട്ടത് ഗുജറാത്ത് പോലീസ് നേരത്തെ നമ്മള് കണ്ടത് എന്തായാലും. പിന്നെ ഇപ്പൊ ഗുജറാത്ത് തുടങ്ങുമ്പോ ഒറ്റക്കായി പോയി പോവാ. അദ്ദേഹത്തിനെ കുറ്റം കണ്ടില്ലല്ലോ, അദ്ദേഹത്തിന് പല ചുറ്റുപാടുകളൊക്കെ ഉള്ളതാണ്. അദ്ദേഹം നേരെ ബൈക്ക് അവിടെ വെച്ചിട്ട് അജ്മീർ പോയിട്ട് തിരിച്ചു വന്ന് ബൈക്ക് എടുത്തിട്ട് പോകും എന്നാണ് എന്നോട് പറഞ്ഞത്. ആദ്യം വാപ്പി വരെ വന്നിട്ട്, വാപ്പി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടുന്ന്. അപ്പൊ നമ്മൾ ഇന്നലെ ഇന്ന തലശ്ശേരിന്ന് 36 കിലോമീറ്റർ വാപ്പി വരെ ഇന്ന് എനിക്ക് എത്താൻ കഴിയില്ല. നമുക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്. നാളെ എത്താൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പോട്ടെ തങ്ങളെ ചോദിച്ചു സമ്മതം കുത്തു. രാവിലെ വിളിച്ചു പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ്.
ولكنني لم أستطع أن أقول لك أنني 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 لم أستطع